ഗ്രന്ഥ സംരക്ഷണത്തിന് ഉത്തരവാദിത്വമുള്ള ആരെയെങ്കിലും ചുമതല ഏൽപ്പിക്കണം മഹാരാജൻ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരിവിടെ ഉണ്ടല്ലോ സേനാധിപൻ. ഗ്രന്ഥപുരയിലെ ഗ്രന്ഥങ്ങൾ പൊടിതട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ചുമതല നാം സേനാധിപനെ ഏൽപ്പിക്കുന്നു. അടിയൻ, അവിടുത്തെ കൽപ്പന പോലെ ആ ചുമതല ഏറ്റെടുക്കാൻ അടിയന് വളരെ താല്പര്യമുണ്ട്. ഇടയ്ക്കിടെ ഗ്രന്ഥങ്ങളും വായിക്കാമല്ലോ. അങ്ങനെയാവട്ടെ. അടിയന് ഒരഭിപ്രായം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ആയുധങ്ങളും അതിർത്തിക്കാവലും പടയൊരുക്കവും ഒക്കെ ആയി കഴിയുന്ന സേനാധിപനെ ഗ്രന്ഥപുരയുടെ ചുമതല ഏൽപ്പിക്കുന്നത് ഉചിതമല്ല എന്നാണ് അടിയന്റെ അഭിപ്രായം. പിന്നെ ആരെയാണ് ചുമതലപ്പെടുത്തുക? തിരുമനസ്സിനും റാണി തിരുമനസ്സിനും മണികണ്ഠകുമാരനും വിരോധമില്ലെങ്കിൽ അടിയനാ ചുമതല ഏറ്റുകൊള്ളാം. ചുമതല ഏൽക്കുന്നതിൽ നമുക്ക് യാതൊരു വിരോധവുമില്ല. ഗ്രന്ഥങ്ങളും അക്ഷരങ്ങളുമായിട്ടൊക്കെ മന്ത്രിക്കൊരു ബന്ധമുണ്ടാവുന്നത് വളരെ നല്ല കാര്യം. റാണിക്ക് വിരോധമില്ലെങ്കിൽ നമുക്കും യാതൊരു വിരോധവുമില്ല. കുമാരനോ? എനിക്കും താല്പര്യം തന്നെയാണ് മഹാരാജൻ. പക്ഷേ അക്ഷരവുമായി ബന്ധമില്ലാത്ത ഒരാൾ അക്ഷരപ്പുരയുടെ കാവൽക്കാരനാകുമ്പോൾ അക്ഷരങ്ങൾ വായിച്ച് ആപത്ത് ക്ഷണിച്ചു വരുത്തരുത്. ചില സമയങ്ങളിൽ കുമാരൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതും സൂക്ഷിക്കപ്പെടേണ്ടതുമാണ്. മന്ത്രി ഓർമ്മിക്കുക. കൽപ്പന പോലെ. അല്ലങ്ങുന്നേ, എനിക്കൊരു സംശയം. അങ്ങുന്നിന് സാമാന്യം അക്ഷരജ്ഞാനം ഉണ്ടെന്നുള്ളത് നേരെ തന്നെയാണ്. പക്ഷേ ഗ്രന്ഥം തുറന്നു വെച്ചാൽ പോട്ടുവാവിട്ട് ഉറക്കം തോങ്ങുകയാണല്ലോ അങ്ങയുടെ പതിവ്. ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. അങ്ങനെയുള്ള അങ്ങന്ന് ഈ ഗ്രന്ഥപുരിയുടെ മേൽനോട്ടം ഏറ്റുപിടിച്ചത് എന്തിനാണ്? വളരെ നാളായിട്ട് പൊടി പിടിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. പൊടി തട്ടാൻ നോക്കിയാൽ തുമ്മലും ശ്വാസ വിമിഷ്ടവും ഫലം. അതുകൊണ്ട് ആ ചുമതല വിട്ടുകളയങ്ങുന്നേ. ചക്രപാണി, കഴുത എന്ന വിശേഷം നിനക്ക് കൂടുതൽ കൂടുതൽ യോജിച്ചു വരുന്നുണ്ട്. ചക്രപാണി, ഗ്രന്ഥങ്ങൾ പരിശോധിച്ച പന്തളം കൊട്ടാരത്ത് സംബന്ധിക്കുന്ന പല രഹസ്യങ്ങളും കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷേ അധികം കരുനീക്കങ്ങളൊന്നുമില്ലാതെ എനിക്ക് രാജാവായി സിംഹാസനത്തിലേക്ക് നടന്നു കയറാനുള്ളൊരു വഴിയും ഏതെങ്കിലും ഗ്രന്ഥത്തിൽ ഉണ്ടാവും. എങ്കിൽ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണമെന്നേ. ഒപ്പം ഞാനും കൂടാ. അതിന് നിനക്ക് അക്ഷത അറിയൂ? നിലത്തെഴുത്ത്, വട്ടെഴുത്ത്, പിന്നെ ചുട്ടെഴുത്ത് ഞാനും പഠിച്ചിട്ടുണ്ട്. ചുട്ടെടുത്ത അവസ്ഥയിലാകാതിരുന്നാ മതി. ശരി, ഗ്രന്ഥ പരിശോധനയ്ക്ക് നീയും കുടിക്കും.
അക്ഷരം കണ്ട നിനക്ക് അപ്പ ചുമ വരും. ചുമ്മാ അതങ്ങ് ചുമച്ചോ. എന്താ ഓലയിൽ എഴുതിയിരിക്കുന്നത്? ഒരു ക്ഷേത്രത്തിൽ നിധി കുഴിച്ചിട്ടിരിക്കുന്ന വിവരമാണ് ഈ ഓലയിലുള്ളത്. കോൾ അടിച്ചല്ലോ അങ്ങനെ, ഉറക്കെ വായിക്ക്. ഞാൻ ഒന്ന് വിശദമായി വായിക്കട്ടെ, എന്നിട്ട് നിന്നോടെല്ലാം പറയാം. എന്താ കുന്നേ ഒരു ആലോചന? ക്ഷേത്ര നിലവറയിലെ നിധിയെപ്പറ്റി തന്നെയാണോ? ഒന്ന് പതുക്കെ. ക്ഷേത്രത്തിലെ നിധിയുടെ കാര്യം നീ ആരോടെങ്കിലും എഴുന്നള്ളിച്ചോ? ഞാനോ? എന്റെ കഴുത്ത് കണ്ടിച്ചാലും ആ രഹസ്യം ഞാൻ ആരോടും പറയില്ല. എന്നത് ആ നിധി അനുഭവിക്കാനുള്ള യോഗം നമുക്ക് ആ ചക്രപാണി. അതങ്ങനെ അറിയാം? കൊട്ടാരത്തിലെ ഗ്രന്ഥപുരയുടെ ചുമതല എന്റെ പക്കൽ തന്നെ വന്ന് ചേരുക. നിധിയുടെ രഹസ്യമടങ്ങിയ ഓല എന്റെ കയ്യിൽ തന്നെ വന്ന് ചേരുക. ഇതൊക്കെയാണ് ചക്രപാണി ഭാഗ്യയോഗ ലക്ഷണങ്ങൾ. ആ നിധി എന്നെ വല്ലാതെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയും അത് കൈവശപ്പെടുത്തണം. അല്ല, അനുഭവ യോഗമുണ്ടെങ്കിൽ അത് വന്നു ചേരേണ്ട കയ്യിൽ തന്നെ വന്നു ചേരും. അങ്ങുന്നേ, നിധി കൈവശം വരുമ്പോ ഈ ചക്രവാണിയുടെ വിഹിതത്തിന്റെ കാര്യം മറക്കരുത്. മറക്കില്ല ചക്രവാണി. നിലവർ നാഗപാശത്താൽ ബന്ധിച്ചിരിക്കുക. ആ നാഗപാശം മുറിച്ച് നിലവറ തുറക്കണം. അതത്ര നിസ്സാരമല്ല. നാഗപാശം മുറിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഏർപ്പാടാക്കണോ? അങ്ങനെ കിട്ടുന്നതിൽ ഒരു പങ്ക് അവനും കൊടുത്താൽ പോരെ. പക്ഷെ അതിന് പാരാ ഉള്ളത്? ക്കാരൻ ഉദയനന്റെ കൂട്ടാളി ഒരു നാഗപ്പനുണ്ട്. ഈ പറഞ്ഞ നാഗപ്പനെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഉദയനറിയാവുന്ന ഗരുഡമന്ത്രം നാഗപ്പനും അറിയാം. ഉദയനറിയാതെ അവൻ കൊള്ളയടിക്കാൻ പോകാറുമുണ്ട്. അത്യാഗ്രഹിയായ നാഗപ്പൻ നിധിയുടെ കാര്യം കേട്ടാൽ പറന്ന് വരും. പക്ഷെ പണം കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്നാലും വേണ്ടില്ല.
കോടികളുടെ മുതലല്ലേ കിട്ടാൻ പോകുന്നത്. കുറച്ച് നാഗപ്പനും അനുഭവിക്കട്ടെ. നാഗപ്പനെ അനുയായികളെയും കൂട്ടുപിടിക്കുക തന്നെ. മന്ത്രിയും കാര്യസ്ഥനും തമ്മിൽ ഒരു ഗൂഢാലോചന. അല്ല, അത് പിന്നെ മന്ത്രിയും കാര്യസ്ഥനും ആവുമ്പോ പല കാര്യങ്ങളും കൂടി ആലോചിക്കേണ്ടി വരും. അതൊക്കെ സേനാധിപൻ അറിയേണ്ട കാര്യമുണ്ടോ? അനുവാദമില്ലാതെ മന്ത്രിയുടെ സ്വകാര്യതയിലേക്ക് വന്നത് മര്യാദയാണോ? മന്ത്രിക്ക് ഇത്രയും ദേഷ്യം വരണമെന്നുണ്ടെങ്കിൽ സംഭാഷണ വിഷയമെന്തോ കുതന്ത്രമായിരിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചതൊന്നും സേനാധിപൻ അങ്ങനെ കേട്ടില്ലേ? ഇല്ല, നിങ്ങൾ എന്തായിരുന്നു സംസാരിച്ചത്? അല്ല, അത് പിന്നെ കലവറയിലെ ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന കാര്യമാണ്. അതെ, അരിയുടെയും ശർക്കരയുടെയും കാര്യത്തിൽ അല്പം കടുപിടുത്തം വേണമെന്നാണ് മന്ത്രി അദ്ദേഹം പറഞ്ഞു. മനസ്സിലായി. കൊട്ടാരത്തിലെ ഗ്രന്ഥപ്പുരയുടെ ചുമതല മന്ത്രിയെയും എന്നെയും കൂടിയാണ് മഹാരാജനെ ഏൽപ്പിച്ചത്. അക്ഷരവുമായി പുലബന്ധം പോലുമില്ലാത്ത മന്ത്രി ഗ്രന്ഥപ്പുരയുടെ ചുമതല തനിക്ക് മാത്രമായി വേണമെന്ന് ശഠിക്കുകയും രാജാവ് അത് അംഗീകരിക്കുകയും ചെയ്തു. ഗ്രന്ഥപ്പുരയിൽ കയറി പരിശോധന നടത്തിയതിനു ശേഷം മന്ത്രിക്കുണ്ടായ ഉത്കണ്ഠയും ആലോചനയുമൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്താ മന്ത്രി, പന്തള ഭരണം അട്ടിമറിക്കാനുള്ള വല്ല പഴുതും ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയോ? വെറുതെ കോഴി ചികയും പോലെ ഇങ്ങനെ ഓരോന്ന് ചികഞ്ഞെടുത്ത് നാറ്റിക്കാതെ വർമ്മ പോയി വർമ്മയുടെ പണി നോക്ക്. ശരി, വളരെ പുരാതനമായ ഗ്രന്ഥങ്ങളാണ് കൊട്ടാരത്തിലുള്ളത്. രഹസ്യം വല്ലതും കണ്ടെത്തിയെങ്കിൽ അതിന് പിറകിലുള്ള വലിയ അപകടം ആ ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടുണ്ടാവില്ല. പത്മവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ ഗതി ഉണ്ടാകാതെ നോക്കണം. ആരാങ്ങുന്ന ഈ അഭിമന്യു മണ്ണാങ്കട്ട? ഓ, എന്തായാലും നമ്മൾ നിധിയെ കുറിച്ച് സംസാരിക്കുന്നത് അയാൾ കേട്ടിട്ടില്ല. ഓ, ആശ്വാസം. നമുക്ക് നാഗപ്പനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓ, നടക്കാം. മോളുടെ പൂജയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു? ആ, കഴിഞ്ഞു. അച്ഛൻ എന്താ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്? കൊട്ടാരത്തിലെ പ്രശ്നങ്ങളല്ലാതെ എനിക്കെന്താ പ്രത്യേകിച്ച് ആലോചിക്കാനുള്ളത്? കൊട്ടാരത്തിൽ എന്താ പ്രശ്നം? കൊട്ടാരത്തിൽ എന്നാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തത്? മണികണ്ഠകുമാരന് രാജയോഗമില്ലെന്ന് കൊട്ടാരം വൈദ്യൻ നേരത്തെ പ്രവചിച്ചിരുന്നതാ. അതിലത്ര വിശ്വാസം വരാഞ്ഞ് മറ്റൊരു പ്രഗത്ഭനായ ജ്യോത്സ്യനെ വരുത്തി പ്രശ്നം വഹിപ്പിച്ചു. അയാളും പറയുന്നു കുമാരന് രാജയോഗമില്ലെന്ന്. രാജാവും രാജ്ഞിയും കഠിനമായ ദുഃഖത്തിലാണ്. മന്ത്രിയും അയാളുടെ കൂട്ടാളികളും അടക്കിപ്പിടിച്ച് ആഹ്ലാദത്തിലാണ്. അച്ഛൻ പറഞ്ഞു കേട്ട അറിവ് വെച്ച് പറയുക.
പന്തള രാജ്യം ഗുണം പിടിക്കണമെങ്കിൽ ആ മന്ത്രിയെയും ചക്രപാണിയെയും കൊട്ടാരത്തിൽ നിന്ന് ഓടിക്കണം. അച്ഛനെ സേനാധിപന്റെ സ്ഥാനത്തുനിന്നും മാറ്റി പാണ്ഡിനാട്ടിലേക്ക് കെട്ടിക്കെട്ടിക്കാൻ നോക്കിയ ദുഷ്ടനല്ലേ ആ മന്ത്രി. പക്ഷെ ആ തന്ത്രം നടന്നില്ലല്ലോ മോളെ. മണികണ്ഠകുമാരൻ ഇടപെട്ട് ആ സ്ഥാനം വീണ്ടും നേടിക്കൊടുത്തില്ലേ? അതിന്റെ പക മന്ത്രിക്ക് എന്നോട് വേണ്ടുവോളമുണ്ട്. എന്നെ താറടിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അയാൾ പാഴാക്കാറില്ല. വളരെ സൂക്ഷിക്കണം. കൊട്ടാരത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൊട്ടാരത്തിലുള്ള ചതിയനായ മന്ത്രിയാണ് അമൽക്കാരി. മന്ത്രിയുടെ ചതിപ്രയോഗങ്ങളൊന്നും അച്ഛനോട് ബലിക്കില്ലമ്മേ. അച്ഛന് നന്മയും കാരുണ്യമുള്ള മണികണ്ഠകുമാരൻ കൂട്ടിനുണ്ടല്ലോ. പിന്നെ എന്റെ പ്രാർത്ഥന കൊണ്ടുള്ള ദൈവാനുഗ്രഹവും അച്ഛനുണ്ടാവും. അച്ഛനു വേണ്ടി നീ എന്നും പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ആ ക്ഷേത്രത്തില് പാലഭിഷേകം നടക്കുമ്പോ അച്ഛന് ശത്രുദോഷം ഉണ്ടാകരുതേ എന്നാ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്. അച്ഛനു വേണ്ടി മാത്രമല്ല, അമ്മയ്ക്ക് വേണ്ടിയും പന്തള രാജ്യത്തെ മുഴുവൻ പ്രജകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പന്തള രാജ്യത്തെ ശത്രുക്കൾ ആക്രമിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ അച്ഛനു വേണ്ടി മാത്രമല്ല മുഴുവൻ പ്രജകളുടെയും രക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. മതി മതി, നേരം വളരെ വൈകി, ഇനി ഭക്ഷണം കഴിച്ച് കിടക്കാം. വരൂ. മണികണ്ഠകുമാരന്റെ ഉപദേശം അനുസരിച്ചാണ് മോളെ. സേനാധിപന് വാളും പരിചയം മാത്രമല്ല വായനയും ഇണങ്ങുമെന്ന കുമാരൻ പറയുന്നത്. അത് ശരിയാണ്. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാ പിന്നെ ആയുധമെടുക്കാനേ തോന്നില്ല. അവിടെ മോൾക്ക് തെറ്റി. ഭീഷ്മരും ദ്രോണരും കർണനുമൊക്കെ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചവരല്ലേ? വേണ്ട സമയത്ത് അവർ ആയുധമെടുത്തില്ലേ? രാവിലെ ക്ഷേത്രത്തിൽ പോവാൻ ഭാവിച്ച കുട്ടിയോടാണോ ആയുധം എടുക്കുന്ന കാര്യം പറയുന്നത്? സമാധാനത്തിന് മാർഗം വല്ലതുണ്ടെങ്കിൽ ഉപദേശിച്ചു കൊടുക്കൂ. ഇതാ മോളെ പാല്. മോളെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. പാല് തുളുമ്പി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാന് അഭിഷേകത്തിനുള്ള പാലല്ലേ, ഞാൻ സൂക്ഷിച്ചില്ലെങ്കിലും ഭഗവാൻ സൂക്ഷിച്ചോളൂ. അച്ഛാ ക്ഷേത്രത്തിൽ പോകാൻ നേരമായി, പോയി വരട്ടെ. പോയി വരും മോളെ.
ഉദയനന്റെ കൂട്ടാളിയായ നാഗപ്പനെ ഇന്ന് തന്നെ പോയി കാണും. ക്ഷേത്ര നിലവറ പൊളിച്ച് നിധിയെടുക്കാൻ അവന് മാത്രമേ കഴിയൂ.